എല്ലാം മാറി ഇപ്പോൾ കെ എസ് ഇ ബിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കേണ്ടിയിരുന്ന കെ ഫോൺ പദ്ധതി സ്വകാര്യ കൺസോഷ്യത്തിന് മറച്ചു നൽകിയതിന്റെ ചുരുൾ തേടി എൻഫോഴ്സ്മെന്റ് സെക്രട്ടേറിയറ്റ് വരെ എത്തി പല വൻകിട പദ്ധതികളും മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് വരുന്നതിന് മുമ്പ് തന്നെ ശിവശങ്കർ നടപ്പിലാക്കിയതും അന്വേഷണ സംഘം അന്വേഷിക്കാൻ ഒരുങ്ങുകയാണ് പോക്കറ്റ് നിറയ്ക്കുന്ന സ്വപ്ന പദ്ധതികളെല്ലാം മന്ത്രിസഭാ യോഗത്തിൽ നിന്നും മറച്ചുവെച്ചത് ആര് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്ന ഒരു പ്രധാന ചോദ്യം കെ എസ് ഇ നേതൃത്വത്തിൽ നടപ്പാക്കേണ്ടിയിരുന്ന കെ ഫോൺ പദ്ധതി സ്വകാര്യ കൺസോഷ്യത്തിന് മറച്ചു നൽകിയതിൻ്റെ ഫയൽ ഹാജരാക്കാൻ ചീഫ് സെക്രട്ടറിക്ക് ഇടിയുടെ നിർദ്ദേശം വന്നിരിക്കുകയാണ് മന്ത്രിസഭായോഗം തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ കരാർ ഭാരത് ഇലക്ട്രോണിക്സ് റെയിൽ ടെൽ അൽ എസ് കേബിൾ എസ് ആർ ഐ ടി എന്നീ സ്വകാര്യ കമ്പനികൾ ഉൾപ്പെട്ട കൺസോഷ്ടത്തിന് മറച്ചു നൽകിയതിന് പിന്നിൽ ചില സി പി എം നേതാക്കളും അവരുടെ കുടുംബാംഗങ്ങളും കൈപ്പറ്റിയത് കോടികളെന്നാണ് ഇഡിക്ക് ലഭിച്ച സൂചനകൾ മന്ത്രിസഭാ യോഗം വിഷയം പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ കരാർ സ്വകാര്യ കമ്പനിക്ക് മറച്ചു നൽകിയത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്ന സംശയത്തിലാണ് ഇ ഡി എത്തിയിരിക്കുന്നത് എ ഫോൺ പദ്ധതിയിൽ ടെൻഡർ തുകയേക്കാൾ നാൽപ്പത്തൊമ്പത് ശതമാനം കൂട്ടി സ്വകാര്യ കമ്പനിക്ക് കരാർ നൽകുകയായിരുന്നുവെന്നതാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരങ്ങൾ ആയിരത്തി ഇരുപത്തിയെട്ട് കോടിയായിരുന്നു ടെൻഡർ എന്നാൽ കരാർ നൽകിയത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിയൊന്ന് കോടിക്ക് ഇതിന്റെ കമ്മീഷൻ്റെ ആദ്യ ഗഡുവായി മുപ്പത് കോടി ദുബായിൽ ശിവശങ്കർ കൈപ്പറ്റിയതായാണ് വിവരങ്ങൾ വരുന്നത് പദ്ധതിയുടെ പൂർണ്ണമായ മേൽനോട്ടം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ശിവശങ്കർ ഏറ്റെടുത്തു എന്നതാണ് ഇടിക്ക് ലഭിച്ച വിവരങ്ങൾ എന്നാൽ കിഫ്ബിയിൽ നിന്നും എണ്ണൂറ്റി കോടിയാണ് പദ്ധതിക്ക് അനുവദിച്ചിട്ടുള്ളത് കെ എസ് ഇ ബി പദ്ധതി നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ നിരവധി പേർക്ക് ജോലി പോലും ലഭിക്കുമായിരുന്നു ഈ പദ്ധതിയിൽ നിന്ന് എന്നാൽ മന്ത്രിസഭായോഗത്തിന്റെ പരിഗണനയ്ക്ക് ഇത്തരം വിഷയങ്ങൾ എത്തിയാൽ അത് സഹമന്ത്രിമാർ അറിയും എന്നതുകൊണ്ടാണ് മന്ത്രിസഭയിൽ നിന്നും വിഷയങ്ങൾ പിണറായി മറച്ചുവച്ചത് തോമസ് ഐസക്കിനെ പോലുള്ള മന്ത്രിമാരെ പിണറായിക്ക് ഭയമായിരുന്നുവെന്നതാണ് കേൾക്കാൻ കഴിയുന്ന പുതിയൊരു വാർത്ത പല വൻകിട പദ്ധതികളും മന്ത്രിസഭായോഗത്തിന്റെ പരിഗണനയ്ക്ക് വരുന്നതിന് മുമ്പ് ശിവശങ്കർ നടപ്പിലാക്കിയത് ആർക്ക് വേണ്ടിയാണെന്നാണ് ഇ ഡി ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യത്ത് ആദ്യമായി ഇന്റർനെറ്റ് ലഭ്യത പൗരന്റെ അവകാശമായി ഐ ടി നയത്തിൽ പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കേരളം അതിന്റെ ചുവട് പിടിച്ചാണ് സംസ്ഥാന സർക്കാർ കെ ഫോൺ പദ്ധതി പ്രഖ്യാപിച്ചത് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഐ ടി സെക്രട്ടറിയുമായ എം ശിവശങ്കറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് കെ ഫോൺ പദ്ധതി വീണ്ടും ചർച്ചാ കേന്ദ്രമായത് ശിവശങ്കറാണ് പദ്ധതിക്ക് മേൽനോട്ടം വഹിച്ചതും എന്നാൽ കെ ഫോൺ പദ്ധതിയെക്കുറിച്ച് കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ആരംഭിക്കുന്നു എന്ന വാർത്ത കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു ശിവശങ്കർ മുൻകൈയ്യെടുത്ത നാല് പദ്ധതികളുടെ വിശദാംശങ്ങൾ നൽകാനാണ് ഇ ഡി സർക്കാരിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്